ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു യു എക്സ് യു ഐ മാനിയ. നമുക്കെല്ലാവർക്കും അറിയാം, ഡിസൈനിങ്ങിൽ കളേഴ്സ് എന്ന് പറയുന്നത് ഡിസൈനിങ്ങിൻ്റെ വളരെ മർമ്മപ്രധാനമായൊരു സംഭവമാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫിഗ്മയിൽ കളറിൻ്റെ ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പാലറ്റ് മാത്രമല്ല ആ ഒരു സ്റ്റൈൽസ് എങ്ങനെ ഫിഗ്മയിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കളറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് വന്നതിന് ശേഷം പ്ലേലിസ്റ്റിലായിട്ട് നമ്മൾ കളർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ കളർ എന്താണെന്നുള്ളതും കളേഴ്സ് എങ്ങനെ ചൂസ് ചെയ്യണം, കളർ പാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള കളറുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിന് ആനുപാതികമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന് ആനുപാതികമായ രീതിയിൽ വേണം ഒരു കളർ പാലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി കളറുമായിട്ട് ബന്ധപ്പെട്ട കുറേ നോളജ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഈ ഒരു പ്ലേലിസ്റ്റിൽ വന്ന് ഈ വീഡിയോസുകളൊക്കെ കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടെ പാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല നോക്കുന്നത്, മറിച്ച് പാലറ്റ് എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റൈലായിട്ട് ഫിഗ്മയിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കളറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അഡോബിൻ്റെ കളർ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വന്ന് ജസ്റ്റ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിന് തന്നെ കിടന്ന ഒരു കളർ പാലറ്റ് ഞാനിവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇഷ്ടമുള്ള ടൂളിൽ, അതിപ്പം അഡോബിൻ്റെ എന്നാണല്ല, ഏതൊരു ടൂളിൽ വേണമെങ്കിലും പോയിക്കൊണ്ട് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന് ആനുപാതികമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കളേഴ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി, കളറിൻ്റെ മീനിങ് ഒക്കെ കണ്ടെത്തി, ആ മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ആ പാലറ്റ് വെച്ചാണ് നമ്മൾ ഈസി ആയിട്ട് സ്റ്റൈൽസ് ഫിഗ്മയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഓർക്കുക, ഈ പാലറ്റ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റിനെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കണം. ഞാനിവിടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാലറ്റ് ജസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫിഗ്മയിലേക്ക് വരാം. ഫിഗ്മ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു 5 കളറുകളെ അടങ്ങുന്ന ഒരു പാലറ്റാണ് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ഒരു റെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തായിട്ടൊരു പർപ്പിൾ, ബ്ലൂ, ഒരു ടീൽ കളർ, ഒരു ഗ്രീൻ, ഇത്രയും കളറുകൾ ഇങ്ങനെ ഒരു അനലോഗ് കളർ മോഡിൽ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോംപ്ലിമെൻ്ററി ആയിട്ടോ അതിൻ്റെ സ്പ്ലിറ്റ് കളേഴ്സുകളോ എല്ലാം തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റി മാറ്റി നിങ്ങൾക്ക് സ്വന്തം ഭാവനയിൽ ഒരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. എനിവേ, ഈ ഒരു 5 കളറിൻ്റെ നമ്മളെങ്ങനെയാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു പാലറ്റ് അതുപോലെ തന്നെ സ്റ്റൈൽസ് ഫിഗ്മയിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഈ റെഡ് കളറിൻ്റെ ഈ ഒരു ഹെക്സ് കോഡ് ഞാനൊന്ന് കോപ്പി ചെയ്യാണ്, കോപ്പി ചെയ്തു. ഫിഗ്മയിൽ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു കളർ ബോക്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തായിട്ട് ഞാനിവിടെ കളറിൻ്റെ ഹെക്സ് കോഡൊന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ കളർ ഇവിടെ ഫിക്സ് ചെയ്തു. അതിനുശേഷം 5 കളേഴ്സുകൾ നമുക്ക് വേണം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് 3, 4, 5 കളറുകൾ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു 5 ബോക്സിൻ്റെ 5 ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനുശേഷം ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ഓരോ കളറുകളുടെയും പാലറ്റ് ഹെക്സ് കോഡ് കോപ്പി ചെയ്ത് ഇതിനകത്തായിട്ട് കൊണ്ടുവന്ന് നമുക്ക് ഓരോ കളേഴ്സുകളും ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹെക്സ് കോഡൊക്കെ തന്നെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനുള്ള, ഇതിനകത്ത് അഡോബിൻ്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഇതുപോലെ, മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ആ കളറിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കോപ്പി ആവുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പാലറ്റ് മേക്കറിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിവേ, ഞാനിവിടെ ഈ 5 കളറുകൾ ആദ്യം തന്നെ കോപ്പി ചെയ്ത് ഫിഗ്മയിലായിട്ട് ഒരു 5 കളേഴ്സുകൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കളറുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാലറ്റ് ചെയ്യുമ്പം സാധാരണഗതിയിൽ ഈ ഇൻഡിവിജ്വൽ കളർ കൂടാതെ തന്നെ ഓരോ കളറിൻ്റെയും ലൈറ്റ് ആൻഡ് ഡാർക്ക് മോഡ്സുകൾ നമ്മൾ എടുക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ഡാർക്ക് മോഡ് ഏതാണ്, അതുപോലെ ലൈറ്റ് മോഡ് ഏതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ടോൺസുകളും കൂടി സെറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ കളേഴ്സുകളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഫിഗ്മയിലെ പ്ലഗിൻസിലേക്ക് പോകാം. പ്ലഗിൻസിലേക്ക് പോയതിന് ശേഷം ഞാനിവിടെ ഫൗണ്ടേഷൻ എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഫൗണ്ടേഷൻ കളർ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കാണാം. അത് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നേരിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് നിങ്ങളുടെ മുമ്പിൽ വരും. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മുടെ ഫസ്റ്റിലത്തെ ഈ ഒരു പ്രൈമറി കളർ, ഈ ഒരു റെഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹെക്സ് കോഡ് റൈറ്റ് സൈഡിൽ നിന്ന് ഹെക്സ് കോഡ് ഒന്ന് കോപ്പി ചെയ്യാം. ഹെക്സ് കോഡ് കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു പോപ്പപ്പിൽ നിങ്ങൾക്ക് ഈ ചെയ്യാൻ പോകുന്ന പ്രൈമറി കളറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ പ്രൈമറി റെഡെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി അങ്ങനെ എന്ത് വേണമെന്നോ നിങ്ങൾ പേരുദ്ദേശിക്കുന്നത് അവിടെ നെയിമായിട്ട് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ പ്രൈമറി റെഡ് എന്നിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രൈമറി റെഡ് എന്നുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റെഡ് എന്നുള്ള പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം കളർ എന്ന് പറയുന്ന പോർഷനിലായിട്ട് ഈ പറഞ്ഞ ഹെക്സ് കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഹെക്സ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന കളറാണ് ഇവിടെ ഈ കാണുന്ന നോർമൽ എന്ന് പറഞ്ഞ ഈ കിടക്കുന്ന കളർ, അതിൻ്റെ
ലൈറ്റ് ആയിട്ടുള്ളത് ടോപ്പിലോട്ടും ഡാർക്ക് ആയിട്ടുള്ളത് താഴെയായിട്ടും കാണിച്ചിരിക്കുന്നത് കാണാം. അതുകൂടാതെ അതിൻ്റെ കളർ ആക്സസിബിലിറ്റി, അതിൻ്റെ കോഡുകളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടുന്ന ലൈറ്റും ഡാർക്കും ടോൺസ് സെറ്റിംഗ് എല്ലാം തന്നെ വളരെ ഈസി ആയിട്ട് ആ ഈ ഒരു പ്ലഗിൻ നമുക്കായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മളിവിടെ വന്ന് ഇതെല്ലാം കളർ കൊടുത്തതിന് ശേഷം ടോപ്പിലായിട്ട് പാലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം പ്രൈമറി റെഡ് എന്ന പേരിൽ നമ്മൾ കൊടുത്ത ആ ഒരു പേരിൽ തന്നെ ആ കളറുകളുടെ ഒരു പാലറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഹെക്സ് കോഡ്, അതിൻ്റെ ആക്സസിബിലിറ്റി കോഡ്, അതുപോലെ തന്നെ അതിൻ്റെ ആർ ജി ബി മോഡ് തുടങ്ങി അതിൻ്റെ ഹോവർ സ്റ്റേറ്റ് എന്തായിരിക്കണം, ആക്റ്റീവ് എന്തായിരിക്കണം, നോർമൽ ഏതാണ്, അതിൻ്റെ ഡാർക്ക് ഹോവർ ഏതാണ്, ഡാർക്കിൻ്റെ ആക്റ്റീവ് ഏതാണെന്നൊക്കെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കളറിൻ്റെ പാലറ്റിൻ്റെ എല്ലാ ടോൺസുകളും അടങ്ങുന്ന ഒരു പാലറ്റ് നമ്മളിവിടെ ഫസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി പാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു നീല ഒരു ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഈ ടോൺസുകളുടെ സ്റ്റൈൽസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡിൽ ഫിഗ്മയ്ക്കകത്ത് സ്റ്റൈൽസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അതും നിങ്ങൾ കൊടുത്ത അതേ പേരിൽ, പ്രൈമറി റെഡ് എന്ന് പറഞ്ഞ പേരിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നു, ഒന്ന് അതിൻ്റെ ഹെക്സ് കോഡ് റൈറ്റിൽ ഒന്ന് കോപ്പി ചെയ്യുന്നു. അതിനിവിടെ വന്ന് പ്രൈമറി റെഡ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ആയിട്ട് ഒരു മേ ബി ഒരു സെക്കൻഡറി പർപ്പിൾ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പേര് എൻ്റർ ചെയ്യുന്നുള്ളൂ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് കൃത്യമായിട്ടുള്ള പേര് കൊടുക്കാം. അതിനുശേഷം കളറിൽ വന്ന് ആ ഹെക്സ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കളറുകളുടെ അതുപോലെയുള്ള എല്ലാ ടോൺസും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ഞാൻ ടോപ്പിൽ പോയി പാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ രണ്ടാമത്തെ കളറിൻ്റെ എല്ലാ ടോൺസുകളും അടങ്ങുന്ന പാലറ്റ് നമുക്കായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് നമുക്ക് ഫിഗ്മയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ റൈറ്റിൽ ചെന്ന് ക്രിയേറ്റ് സ്റ്റൈൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഈ ഉണ്ടാക്കിയ കളറുകളുടെ സ്റ്റൈൽസുകളും ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റിലെ കളർ സ്റ്റൈലിനകത്ത് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിലെ പ്രോപ്പർട്ടി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് റൈറ്റിലെ ഈ ഒരു ഫില്ലിൽ വന്നതിന് ശേഷം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓരോ കളറുകളും പ്രത്യേകം പ്രത്യേകം പേരിൽ, നേരത്തെ കൊടുത്ത റെഡ് എന്നുള്ളത് പ്രൈമറി റെഡ് എന്ന പേരിലും അടുത്തത് ഫൗണ്ടേഷൻ സെക്കൻഡറി പർപ്പിൾ എന്നുള്ള പേരിലും പ്രത്യേകം പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ കളറുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത കളറിൽ വരുന്നു ഞാൻ അതിൻ്റെ ഹെക്സ് കോഡ് റൈറ്റ് സൈഡിൽ നിന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വരുന്നു അതിന് ബ്ലൂ എന്ന് പേര് കൊടുക്കുന്നു. ബ്ലൂ എന്ന് കൊടുത്തതിന് ശേഷം കളറിലായിട്ട് ഹെക്സ് കോഡ് എൻ്റർ ചെയ്യുന്നു. അപ്പം ബ്ലൂവിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പാലറ്റിൽ വീണ്ടും എൻ്റർ ചെയ്യുന്നു. ഓട്ടോമാറ്റിക് നേരത്തെ ചെയ്ത പോലെ ബ്ലൂവിൻ്റെ പാലറ്റ് റെഡി ആയി കഴിഞ്ഞു. വീണ്ടും റൈറ്റ് ടോപ്പിൽ പോയി ക്രിയേറ്റ് സ്റ്റൈൽസ് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂ എന്ന പേരിൽ എല്ലാ സ്റ്റൈലുകളും ഫിഗ്മയിലേക്ക് സെറ്റാകുന്നു. വീണ്ടും അടുത്തതായിട്ട് ഞാൻ ഇവിടെ വരുന്നു, അടുത്ത ഒരു ടീൽ കളറാണ്, ആ ഒരു ടീൽ കളർ വന്ന് അതും കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാൻ ഏകദേശം ഒരു ടീൽ എന്ന് പേര് കൊടുക്കുന്നു. അതിൻ്റെ കളറിൻ്റെ ഹെക്സ് കോഡ് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ പാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു പാലറ്റ് സെറ്റായി കഴിഞ്ഞു. അടുത്തതായിട്ട് ഒരു ഗ്രീൻ ഉണ്ട്, ആ ഗ്രീനിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് സൈഡിലായിട്ട് ഹെക്സ് കോഡ് കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്ന് ഞാൻ ഗ്രീൻ എന്നൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഹെക്സ് ഇവിടെ കളർ കോഡ് ഹെക്സ് കോഡ് എൻ്റർ ചെയ്യുന്നു. ഗ്രീനും അതുപോലെ വന്നു കഴിഞ്ഞു. പാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. പാലറ്റ് റെഡി ആയി കഴിഞ്ഞു. ആ പാലറ്റ് എനിക്ക് ഇഷ്ടമുള്ളടുത്തായിട്ട് ഞാൻ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റൈറ്റ് ടോപ്പിൽ പോയി ക്രിയേറ്റ് സ്റ്റൈൽസ് കൊടുക്കുന്നു. അപ്പോൾ ഈ കളറുകളുടെ എല്ലാം സ്റ്റൈൽസും അവിടെ റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ അഞ്ച് കളറുകളുടെയും എല്ലാ ടോൺസുകളും കൃത്യമായ പേരിൽ കൃത്യമായ ഹെക്സ് കോഡുകളോടുകൂടി സെറ്റായി കഴിഞ്ഞു. ഇനി ഞാൻ ഈ പ്ലഗിൻ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പാലറ്റിൻ്റെ എല്ലാ കളേഴ്സുകളും നിങ്ങൾ ആദ്യമേ ഒന്ന് കൊണ്ട് ജസ്റ്റ് കാണിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഫുൾ കളർ ടോണുകളുടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇതെല്ലാം നമുക്ക് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ വളരെ വളരെ പെട്ടെന്ന് സെറ്റായി കഴിഞ്ഞു. അങ്ങനെ എല്ലാ സ്റ്റൈലുകളും നമ്മുടെ ഫിഗ്മയ്ക്കകത്ത് സെറ്റായി കഴിഞ്ഞു. അപ്പം ഈ സ്റ്റൈൽസുകളെല്ലാം കളർ പാലറ്റായിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിലല്ല, മറിച്ച് അതെല്ലാം കൃത്യമായ സ്റ്റൈൽസ് ആയിട്ട് ഫിഗ്മയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇത് ഈ ഒരു പ്ലഗിൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് റൈറ്റ് സൈഡിലേക്ക് എന്ന് കഴിഞ്ഞാൽ കളർ സ്റ്റൈൽസ് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രൈമറി റെഡിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, സെക്കൻഡറി പർപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, ബ്ലൂ ക്രിയേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ടീൽ, അതുപോലെ തന്നെ ഗ്രീൻ, എല്ലാം സ്റ്റൈൽ ബൈ സ്റ്റൈലായിട്ട് സെറ്റായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷന് വെളിയിലേക്ക് തൽക്കാലം കൊണ്ടിടാം. അതായത് കളർ സ്റ്റൈലിൽ നേരിട്ട് തന്നെ ഫോൾഡർ വരാൻ വേണ്ടി എല്ലാ ഫോൾഡറും കൂടെ സെലക്ട് ചെയ്ത് ഒന്ന് പുറത്തേക്കിട്ടു. അപ്പം ഈ എല്ലാം നമുക്ക് നേരിട്ട് ഫസ്റ്റിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് കളറുകൾ എടുത്തു വെച്ചു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റൈലും സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എവിടെ എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം, അതിന് കളർ കൊടുക്കണം എന്നുണ്ടിരിക്കട്ടെ. അത് വരിക, നിങ്ങളുടെ കളർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഇവിടെ കളർ കൊടുക്കേണ്ടത് റൈറ്റിൽ വരിക. ഇവിടെ വന്ന് റൈറ്റ് സൈഡിൽ ഫില്ലിൻ്റെ
റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു നാല് ഡോട്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത എല്ലാ കളറുകളും കൃത്യമായ പേരോടുകൂടി തന്നെ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ബ്ലൂവും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ അതിലേത് കളറാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പാലറ്റ് ആ കളറിൽ നിന്നും നമ്മുടെ ഫിഗ്മയിൽ സേവായ അതേ കളർ സ്റ്റൈലിൽ നിന്നുകൊണ്ടും എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ഓവറാൾ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വളരെ ഈസിയാണ്. അതുകൊണ്ട് വളരെ ക്വിക്കായിട്ട് കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്തോളുക, അതിൻ്റെ സ്റ്റൈൽസും ക്രിയേറ്റ് ചെയ്തോളുക, നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ വളരെ ഈസി ആയിട്ട് കളേഴ്സുകളെ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, തീർച്ചയായിട്ടും ഈ ഒരു കളർ പാലറ്റ് ജനറേറ്റർ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഹെൽപ്പാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് സുഹൃത്തുക്കളെ കുറിച്ച് ചെയർ ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.